ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഞാൻ പ്രകാശൻ, ഇന്ന് ഓണമായിട്ട് രണ്ടെണ്ണം അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ ജോലി ചെയ്യുമ്പോഴേ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും. ചിലരതിനെ വേർപ്പെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വഴിയുണ്ട്, ഇപ്പോ വരാം. ചേട്ടോ, പേപ്പർ വേണോ? പിന്നെ പേപ്പർ വേണം. ആ ഞാനോ എടുത്തോ. നല്ല കാണുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പേപ്പർ അല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. സന്തോഷം. ഇതെന്ത് ഇഷ്ടിയോ? എടാ സാമദ്രോഹി, നിന്നെ ഞാൻ 10, 20, 30. അയ്യോ, എന്താടാ ഇത്? ചേട്ടന്റെ പൈസ പിടിച്ചേട്ടാ. എന്റെ ഇഷ്ടം എന്ത്? അയ്യോ, മേല ഇതുപോലെ തട്ടിപ്പോയിട്ട് വന്നു. രാവിലെ ഒരു മനുഷ്യൻ പല്ലേ കതക്കുക, പോയി ക്യൂല് ഇക്കടു. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂല് ഇക്കട. ബില്ലില്ലാതെ ആരും മദ്യം കൊണ്ടായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കും സാർ. ഓക്കെ സാർ. ആ സാറേ, ഇവിടെ ഒരുത്തം വെള്ളം അടിച്ച് ഓവറായി കിടപ്പുണ്ട്. ഓവർ ഓവർ. ഡാടാ, ഇവിടെ കിടന്ന് ഉരുണ്ടും അറിയാതെ ആ ക്യൂവിൽ നിൽക്കറിച്ചോ. ഞാനിതിന്റെ ഷട്ടർ തുറന്ന് അകത്ത് കടന്ന് സാധനം എടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂച്ചാൻ പറ്റൂ. അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ എസ് ഐ പറഞ്ഞു വിട്ടതാ. ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ? അത് സർക്കാർ. ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ? അത് പോലീസ്. സർക്കാരിന്റെ പോലീസ്. ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കുടി അങ്ങ് നിർത്തിയ സർക്കാർ എന്തോ. ഒരു ക്വാർട്ടർ. ഇതാ പറഞ്ഞ തടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എക്ക പോക്കാടാ. എനിക്ക് പോടാ 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 പോടാ. അവിടെ 2 കോടി കൊടുത്തു, ഇനി നാളെ 3 കോടി രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ദയവ് ചെയ്ത് എന്നോട് ഈ കാശിന്റെ കണക്ക് പറയല്ലേ ചേട്ടാ. 5 ലക്ഷം രൂപയല്ലേ, നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് 5 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ഇട്ടേക്കാം. ഏട്ടൻ വന്നെടുക്കാൻ മറക്കരുത്. 5 ലക്ഷം രൂപയല്ലേ, നാളെ തന്നെ. ഓക്കെ ചേട്ടോ, ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറിന് എന്താ വില? 50 രൂപ. 45 രൂപയുടെ ക്വാർട്ടർ ഉണ്ടാ? ഇല്ല. ചേട്ടാ, ഇനിയിപ്പ എന്നെ ചെയ്യും ചേട്ടോ? 5 രൂപ 5 രൂപ എന്തിനാ? 5 രൂപ ഒരു ക്വാർട്ടർ നമുക്ക് വട്ടം പൊട്ടിക്കാരുന്നേ. ആർക്ക് വേണോടെ തന്റെ ക്വാർട്ടർ? ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ വന്ന. ഇനിയിപ്പോ ഇവിടെ കള്ളുഷാപ്പ് അവിടെ കാണും. ഏ, അവിടെ എങ്ങാനുണ്ട്? ആണോ? പക്ഷെ അവിടെ ആനമയ്ക്ക് കിട്ടത്തുള്ളു. ആനമയക്കെങ്കിൽ ആനമയക്ക്. ഹലോ, 10 ലക്ഷം രൂപയല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കോ. ബില്ലൊന്നും വേണ്ടേ? ബില്ല് കളഞ്ഞു പോയി. ബില്ല്? ബില്ലില്ലെന്നേ. ബില്ലില്ലെന്നോ? കളഞ്ഞു. ആന്നും പറഞ്ഞാൽ പറ്റില്ല. ബില്ല്? ബില്ല്? കറണ്ട് ബില്ലുണ്ട്. മതിയോ? കറണ്ട് ബില്ല്? വീട്ടിലെ കറണ്ട് ബില്ല്. ആന്നും പറഞ്ഞാൽ പറ്റില്ല. സാധനം കിട്ടുന്നു. സാധനം തരാൻ പറ്റില്ലെന്ന്. സാധനം തരാം. സാധനം തരില്ലെന്ന്. ആറ് അരി മേടിക്കാൻ പറ്റിയ കാശ. അരി മേടിക്കാൻ പറ്റിയ സാധനം കിട്ടാടാ. പോടാ കൊണ്ടോടാ. എന്റെ അമ്മയും പോലീസ്. നമസ്കാരം സാറേ.
സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ. ഒന്ന് വിട്ടുപോയി, കംഫർട്ട് സ്റ്റേഷൻ. ഞങ്ങള് പോലീസുകാരുടെ യൂണിഫോം എടുത്തിട്ടോണ്ട് ഞങ്ങൾക്ക് തന്നെ പണിയുന്നുള്ള കള്ള റാസ്കൽ ആരടാ നീ? എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവാ സാറേ. നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഓണായപ്പോ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടത്. റാസ്കൽ, നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യൂടേ? എടേ, ഞങ്ങൾക്കും ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ എല്ലടേ ഉള്ളു മാർഗം. ഇനി ഞങ്ങളുടെ യൂണിഫോം എടുത്ത് അണിയോ? ഇല്ല. അണിയുവോ? ഇല്ല. അണിയുവോ? ഇല്ല. കുടുംബശ്രീ പ്രവർത്തകരെ, ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം. ആദ്യം സ്വാഗത പ്രസംഗം. സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ കെട്ടിയോൻ രംഗൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തീർക്കണം, അല്ലെങ്കിൽ രംഗം വഷളാവും. ഓ, കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ. അറിയാലോ. ഇത് നാത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം. അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിലെ അയൽക്കാരും മാത്രമല്ല നാട്ടുകാരും മൊത്തം കൂടും, ആകെ നാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം. ആദ്യം വരവ്. ആ, ഞാനും അതാ നോക്കുന്നത്. എന്ത്? അങ്ങേരുടെ വരവ്. നാലുകാലിലാണോ അവ വരവ്? ആ വരവല്ല, കുടുംബ സ്ത്രീയുടെ വരവ് ചെലവാ നോക്കുന്നത്. ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം. കഴിഞ്ഞ ആഴ്ച കുടുംബ സ്ത്രീ മീറ്റിംഗ്. ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിണറ്റി ചാടിയതുകൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു. തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത്. മൊത്തം 6 പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു. എല്ലാരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൺവീനർ റിപ്പോർട്ട് വായിച്ചു. 5 ആഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളുമായപ്പോൾ മേരിയുടെ ഭർത്താവ് ജോപ്പൻ തെറി വിളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. ആ പിന്നെ കഴിഞ്ഞ ആഴ്ച മേരി വന്നില്ല. 2 രൂപ ഫൈൻ അടക്കണം. അതെന്റെ അമ്മായിയമ്മ കിണറ്റില് വീണത് കൊണ്ടല്ലേ. തള്ളയൊട്ട് ചത്തതും ഇല്ല. ഇനി 2 രൂപ ഫൈനും അടക്കണം. അത് വേണം. എന്റെ അമ്മായിയമ്മ 3 പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ 2 രൂപ വെച്ച് ഫൈൻ അടച്ചു. പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും. എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാൻ മേലായിരുന്നോ? എത്ര കാശ് ആശുപത്രി കൊടുക്കുന്നേ? ആ, ഇനിയിപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല. അതെന്താ? കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി, ഇനി വീണ് കിട്ടിയാ മതി. ദൈവമേ, രംഗൻ കൊരങ്ങനാ? കൊരങ്ങനല്ല, രംഗൻ. ഈശ്വര, നാലുകാലിലാണല്ലോ ഞാൻ. നമസ്കാരം. കുടുംബശ്രീ ആയിരിക്കും, ഏഷ്യനിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ. നടക്കണം, നടക്കണം, ഒരു നിമിഷം അവധി തരണേ. ഷോർട്ട് ബ്രേക്ക്. സാറേ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറഞ്ഞു. എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം? പാസ്സായോ? ഇല്ല. പാസ്സായില്ലേ? ലോൺ തിരിച്ചടച്ചാലല്ലേ വേറെ ലോൺ കിട്ടത്തുള്ളൂ. നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ. ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു? അവരുടെ മുന്നിൽ വെച്ച് ഓണം കെടുത്തു അല്ലേ? എന്നെ പിടിച്ചു മാറ്റാനോ? ഏതായാലും ആരും കണ്ടില്ല. എന്താ രംഗ, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വലിയൊരു അക്രമം തന്നെയാ. തല്ലുകൊള്ളുകയും ചെയ്യണം, ഞങ്ങോട്ട് കുറ്റു വെക്കണം.
ചേച്ചി, എനിക്ക് ഇനി ഇയാളുടെ കൂടെ ജീവിക്കണ്ട. എനിക്ക് ഇവിടെ കൂടെ ജീവിക്കണ്ട, കാരണം എനിക്കും ജീവിക്കണം. എന്നാലേ നമുക്ക് പിരിയാം, അതേ നല്ലത്. ഇനി എന്നാ പിരിയാൻ? നീ എന്നെ എല്ലാം പിരിച്ചൊടിച്ചില്ലേ? നമുക്ക് പിരിയാം ചേച്ചി. ഈ വൃത്തിയുടെ കൂടെ ജീവിക്കാൻ എനിക്കിനി വയ്യ. നിങ്ങൾ എന്ത് ചെയ്തെന്ന രംഗം പറയുന്നത്? എന്ത് ചെയ്തെന്നാ പറ? ചെയ്തോ നിങ്ങക്കറിയോ, ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയിരിക്കാ ഇവള്. അപ്പുറത്തെ വീട്ടിലെ രാജൻ, സജീവൻ, സുഗുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി നടക്കുക, അറിയോ? നേരാടോ പ്രമീള, ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്നതാണ് കുറ്റം. ഇയാൾ എന്റെ അനിയത്തിയായിട്ട് സിനിമയ്ക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു. ശരിയാണോ രംഗ? ശരിയാണത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട്, പാവട്ടെ കുഞ്ഞായിട്ടോ, അവളെ കൊണ്ട് ഈ ഞാൻ മാത്രമേ ഇല്ലുള്ളൂ. നന്ദി വേണോ അടി, നന്ദി. എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഇന്ന് കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ. നമുക്കിനി പിരിയാം. എന്നാലേ നമുക്ക് പിരിയാം, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടുപോകും. ഞാൻ രണ്ട് കുട്ടികളെ ഞാൻ കൊണ്ടുപോയി. ആ പിന്നെ എനിക്ക് വേണം നമ്മുടെ രണ്ട് കുട്ടികളെ. രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടുപോകും, അതിന് നിങ്ങളും കൊണ്ടുപോയി. എനിക്ക് വേണം രണ്ടെണ്ണം. ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണം എന്ന് പറഞ്ഞാ അത് നടക്കാത്ത കാര്യോ? അതുകൊണ്ട് കുടുംബ സ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ചങ്ങ് ജീവിക്കും, അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും. അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീത് അങ്ങനെ എടുക്കാലോ. പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങേരുടെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ? ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ, നടക്കുന്നത് തന്നെ.